നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പാലക്കാട് മേലാമുറിയിൽ വെട്ടേറ്റ ആർഎസ്എസ് നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗുരുതരമായി വെട്ടേറ്റ ശ്രീനിവാസനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. ശ്രീനിവാസന്റെ തലയ്ക്കും കൈയിനും കാലിനുമാണ് വെട്ടേറ്റിരുന്നത്. രണ്ട് ബൈക്കുകളിലെത്തിയവർ ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഞ്ചു പേരാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന ദൃക്സാക്ഷി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ആർഎസ്എസ് മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖനാണ് ഈ കൊല്ലപ്പെട്ട ശ്രീനിവാസൻ. ബൈക്കിന്റെ ഷോറൂം നടത്തുന്നയാളാണ് ശ്രീനിവാസൻ. മേലാമുറി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എതിർവശത്താണ് അദ്ദേഹത്തിന്റെ കട. അതൊരു മാർക്കറ്റ് കൂടിയാണ്. കോവിഡിന് ശേഷം ഇവിടെ സജീവമായിരുന്നില്ല. കടയിൽ ശ്രീനിവാസൻ തനിച്ചായിരുന്നു ഉള്ളത്. അക്രമികൾ കടയിൽ കയറി വെട്ടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തലയിലും കയ്യിലും കാലിലും എല്ലാം വെട്ടേറ്റിട്ടുമുണ്ട്. തൊട്ടടുത്തുള്ള കടയിലെ ആളുകളായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നും പ്രദേശവാസി പറയുന്നു. അതായത് വിഷുദിനമായ കഴിഞ്ഞ ദിവസം ഇന്നലെ എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്തെ തന്നെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. എലപ്പള്ളി സ്വദേശി സുബേർ ആയിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ടത്. അദ്ദേഹം പിതാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആക്രമിക്കുകയായിരുന്നു. ഇരുവരെയും കാറിടിച്ച് റോഡിലേക്ക് വീഴ്ത്തിയ ശേഷം സംഘം സുബൈറിനെ വെട്ടുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ സുബൈറിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. രണ്ട് വാഹനങ്ങളിലെത്തിയ അക്രമി സംഘം ഒരു കാർ സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ചാണ് കടന്നു കളഞ്ഞത്. ഉപേക്ഷിച്ച കാർ മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെതാണ് എന്ന പോലീസ് കണ്ടെത്തുകയും ചെയ്തു. കാർ മാസങ്ങളായി വർക്ക്ഷോപ്പിലാണ് എന്നും ആര് കൊണ്ടുപോയെന്നോ എന്തിനു കൊണ്ടുപോയെന്നോ അറിയില്ല എന്നുമാണ് സഞ്ജിത്തിൻ്റെ ഭാര്യ ഇപ്പോൾ മാധ്യമങ്ങളോടും പോലീസിനോടും എല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. കൊലയ്ക്കുപയോഗിച്ച രണ്ടാമത്തെ കാർ ഇന്ന് കാഞ്ചിക്കോട് നിന്നും പോലീസ് കണ്ടെത്തുകയുണ്ടായി. അലിയാർ എന്നയാളുടേതായിരുന്നു ഈ ഒരു കണ്ടെത്തിയ കാർ. അതായത് രമേശൻ എന്ന ബി ജെ പി പ്രവർത്തകനാണ് കാർ വാടകയ്ക്കെടുത്തത് എന്നാണ് അലിയാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സുബൈറിന്റെ അയൽവാസിയാണ് ഈ രമേശൻ എന്ന് പറയുന്ന ആൾ. അതേസമയം സുബൈറിൻ്റെത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നും FIR പറയുന്നു. മാത്രമല്ല സംഭവത്തിൽ ആസൂത്രണം ഉണ്ട് എന്നും മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള സംഘടിത ആക്രമണമാണ് നടന്നത് എന്നും FIR പറയുന്നുണ്ട്. FIR ആരെയും ഇതുവരെയും ആരെയും പ്രതി ചേർത്തിട്ടില്ല. സുബൈറിന്റെ പിതാവ് അബൂബക്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് നഗരത്തിൽ കൂടുതൽ പോലീസ് സംഘത്തെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഈ സുബൈറിന്റെ വധത്തിൽ സഞ്ജിത്തിന്റെ കൊലപാതകത്തിന്റെ ഒരു തിരിച്ചടി എന്നുള്ള നിലയിലുള്ള പ്രചാരണം ശരിയല്ല എന്നാണ് BJP നേതൃത്വം പറയുന്നത്. കൊലപാതകത്തിൽ BJP RSSനോ യാതൊരു പങ്കുമില്ല എന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറും പറഞ്ഞു. മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സുബൈറിന്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് BJP നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അക്രമികൾക്ക് സഞ്ജിത്തിന്റെ കാർ എങ്ങനെ പ്രതികൾക്ക് കിട്ടിയെന്ന കാര്യം പോലീസാണ് അന്വേഷിക്കേണ്ടത്. സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് ശേഷം സമാധാനപരമായി നടപടികൾ കൈക്കൊള്ളുവാനാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. തിരിച്ചടി എന്ന പേരിൽ സുബൈറിന്റെ കൊലപാതകത്തെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.